ഞാൻ പറഞ്ഞു ഇത് നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ദിവസം ചർച്ചയായിട്ടുള്ളൊരു കാര്യമാണ്. ആദിവാസികളായിട്ടുള്ള ആളുകളെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഫോക്ലോർ എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് അതിനെ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കേരളീയം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആ പരിപാടിയിൽ ഒരുക്കിയിട്ടുള്ള ഒരു ഒരു ലിവിങ് മ്യൂസിയം ഇതാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത് ആ ഇതിനകത്ത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ കാണുന്നത് ഇതിപ്പോൾ ആശ്രമമോ എന്തോന്നാണ് അതിനകത്ത് എഴുതി വച്ചിരിക്കുന്നത്, ഇതേപോലെ ആദിവാസികളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ചില ചിത്രങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും. എന്തു തന്നെയായാലും നമ്മളിവിടെ പറയുന്നത് ഇതുപോലെ ഈ കാട്ടുവാസികളെന്ന് നമ്മൾ വിളിക്കുന്ന ആളുകൾ, നമ്മൾ ഇന്നത്തെ ഭാഷയിൽ ഉപയോഗിക്കാൻ പറ്റാത്തൊരു സംഗതിയാണ്, പക്ഷേ അങ്ങനെ അവർ കാട്ടിൽ താമസിച്ചാൽ മതി, ആദിവാസികൾ കാട്ടിൽ ജീവിക്കേണ്ട ആളുകളാണ് എന്ന ഒരു ഒരു ധ്വനി ഇവിടെ കാലങ്ങളായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് പാടില്ല എന്നും അവരെ അവിടുന്ന് എങ്ങനെയെങ്കിലും പിടിച്ചിറക്കിക്കൊണ്ടുവന്ന് നമ്മൾ ജീവിക്കുന്ന ആ സാമൂഹിക അന്തരീക്ഷത്തിലേക്ക് അവരെ പറിച്ചു നടണം, അതിനുള്ള വഴി ഒരുക്കണം എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അതിന് ഏറ്റവും മിനിമം നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, ജിയോഗ്രഫിക്കൽ ഐസൊലേഷൻ ഒഴിവാക്കുക, അവർക്ക് മര്യാദയ്ക്ക് വഴി വെട്ടിക്കൊടുത്താൽ നമ്മളൊന്നും ചെയ്യേണ്ട, അവർ തനിയെ നാട്ടിലേക്ക് ഇറങ്ങി വന്നോളൂ എന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. നിങ്ങൾ അവിടെ ഈ ഒരു രൂപയുടെ അരി കൊണ്ടുകൊടുക്കുന്ന പരിപാടി ഒന്ന് നിർത്തിയാൽ മതി, അവരവിടെ കൃഷി ചെയ്ത് നാട്ടിൽ വന്ന് ഇവിടെ വാടകയ്ക്ക് വീടെടുത്താണെങ്കിലും സ്വന്തമായിട്ട് വീടെടുത്താണെങ്കിലും ജീവിക്കുന്ന രീതിയിലേക്ക് അവർ മാറും. അതിനുള്ള കഴിവ് അവർക്കുണ്ട്. കാരണം എന്താ, അതിനുള്ള തെളിവെന്താ, കാരണം നമ്മളും ഒരു കാലത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഈ കാട്ടിൽ നിന്ന് ഇറങ്ങി വന്നു തന്നെയാണ് നമ്മൾ ഇന്നിവിടെ എത്തി നിൽക്കുന്നത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാനിവിടെ പറയുന്ന ഈ സമയത്ത് നമ്മൾ പറഞ്ഞത് ഇത് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അന്ന് പറയാറുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ചിത്രങ്ങൾ ഞാൻ കാണിക്കാറില്ല. ഇത് ഞങ്ങൾ പണ്ട് അട്ടപ്പാടിയിൽ ഈ ആദിവാസി കോളനിയിൽ ചില കാര്യങ്ങൾ നടത്തിയിരുന്ന സമയത്ത് എടുത്തിട്ടുള്ള ചില ചിത്രങ്ങളാണ്. ഇത് നമ്മുടെ സുഹൃത്താണ്, അദ്ദേഹം മരിച്ചുപോയി, ഒരു ഡോക്ടറായിരുന്നു, ഷാനവാസ് പി സി എന്ന് പറയുന്നത്. ഇദ്ദേഹമാണ് ഈ ഒരു ആശയം കൊണ്ടുവന്നത്. ആദിവാസി കോളനിയിൽ ഒരു മെഡിക്കൽ അദ്ദേഹത്തിൻ്റെ ജോലിയുടെ ഭാഗമായിക്കൊണ്ട് അവിടെ കരുളായി അങ്ങനെയൊക്കെ പറയുന്ന കുറേ സ്ഥലങ്ങൾ, അട്ടപ്പാടി, ഇത് നിലമ്പൂർ ഭാഗത്തുള്ളതാണ്. ആ ഭാഗങ്ങളിൽ അദ്ദേഹം ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലായത് ഇതിങ്ങനെ കുറേ ആൾക്കാർ ഇതിനകത്ത് ജീവിക്കുന്നുണ്ട്, അവർക്ക് ആവശ്യത്തിന് മരുന്നോ. ഇത് ഞാൻ ചോദിക്കുന്നത് ഇത് 2016-17 കാലഘട്ടത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. പതിമൂന്നിലോ പതിനാലിലോ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അന്നുള്ള ചിത്രമാണ് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഇതുപോലെ ഇരിക്കുന്ന മനുഷ്യർ കാട്ടിനകത്ത് ജീവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? എനിക്കിത് കണ്ടപ്പോൾ അന്നൊക്കെ അത്ഭുതമായിരുന്നു. കാരണം നമ്മളിതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ആമസോൺ കാടുകളിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ആഫ്രിക്കൻ ഉപഭൂഖണ്ഡത്തിൽ ആഫ്രിക്കൻ വനാന്തരങ്ങളിലൊക്കെ നമ്മൾ കേൾക്കാറുള്ള ചില ചിത്രങ്ങൾ മാത്രമേ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇതുപോലെയുള്ള ആളുകൾ ഈ കേരളത്തിൽ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ പരം നാണക്കേട് എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവരെ ഇങ്ങനെ നിലനിർത്തണം, ഇതെന്താ ഹ്യൂമൻ സൂ ആയിട്ട് നിലനിർത്തേണ്ട ഒരു സംഭവമാണോ എന്ന് നമ്മൾ ചോദിക്കുന്ന അവിടെയാണ്. ഇത് അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇത് അന്ന് നമ്മളവിടെ നടത്തിയ ചില പരിപാടികൾ, വെള്ളാകുളം എന്ന് പറയുന്ന അട്ടപ്പാടിയിലുള്ള ഒരു ഊര് അങ്ങോട്ടേക്ക് നമ്മൾ പോയതാണ്. ആത്മ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അന്ന് നമ്മളുടെ ഒരു ട്രസ്റ്റായിരുന്നു. അതിൽ നമ്മൾ അന്ന് അവിടെ ചെയ്ത് കുടിവെള്ള സൗകര്യം ഒരുക്കൽ, ഓണസദ്യ, ഭക്ഷണ കിറ്റ് വിതരണം, വസ്ത്ര വിതരണം എന്നൊക്കെ പറഞ്ഞ് സത്യത്തിൽ അന്ന് അത് ചെയ്യുമ്പോൾ നമ്മളൊരു ഇത് തുടക്കം എന്ന രീതിയിൽ ഇതൊക്കെ വലിയ സംഭവമായിട്ട് നമ്മൾ കുട്ടിഘോഷിച്ച് അത് ചെയ്യുന്നു. ഒരുപാട് ആളുകൾ അതിനോട് സഹകരിച്ചു, വലിയ തോതിൽ ഫണ്ട് കണ്ടെത്തി തന്നെ ചെയ്ത കാര്യങ്ങളാണ്. അത് കൊടുക്കുന്ന സമയത്ത് അവരുടെ സന്തോഷവും അതെല്ലാം നമ്മൾ ആനന്ദിപ്പിക്കുന്നു, ഒക്കെ ശരിയാണ്. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ ഇത് ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇത് സത്യത്തിൽ നമ്മളുടെ ഉദാര മനസ്കതയും നമ്മുടെ ചാരിറ്റി മനോഭാവവും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കാൻ വേണ്ടി ഒരു അവസരം നമ്മൾ അവിടെ ഒരുക്കി വെക്കുന്ന പോലെ ആണ് സത്യത്തിൽ ഇത് മാറുന്നത്. അവരെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഓണസദ്യ അല്ലെങ്കിൽ ഇതുപോലെ വസ്ത്ര വിതരണമോ ഓണക്കെറ്റ് വിതരണമോ ഇതിനൊന്നുമുള്ള ഒരു സാധ്യത പോലും അവിടെ ഇല്ല. കാരണം നമുക്കിപ്പോൾ നമ്മളിവിടെ ജീവിക്കുമ്പോൾ ആരെങ്കിലും നമുക്ക് കൊണ്ടുവന്ന് ഇതേപോലെ കോവിഡിൻ്റെ സമയത്ത് സർക്കാർ കിറ്റ് തന്നത് പോട്ടെ, അത് വേറൊരു ഉദ്ദേശത്തിനാണെന്ന് നമ്മൾ വിചാരിക്കുക. അല്ലാതെ നമുക്ക് ഇതേപോലെ കൊണ്ടുതരേണ്ട ഒരു അവസ്ഥ എന്താ ഉള്ളത്? ഇതിന് അർഹരായിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവരങ്ങനെയായി നിലനിൽക്കേണ്ടി വരുന്നത്? ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ആദിവാസികളുടെ കാര്യം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളുടെ തൽക്കാലം നമ്മൾ മാറ്റിവെക്കുകയാണെങ്കിൽ അവരെ മനഃപൂർവ്വമാണ് നമ്മളത് അവിടെ ഇതുപോലൊരു അവസ്ഥയിൽ കെട്ടിയിടുന്നത്. അതൊരു സൂവിൽ നമ്മൾ മൃഗങ്ങളെ വെക്കുന്നതിന് തുല്യമാണ്, അതിനേക്കാൾ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ പടച്ചോ നേരത്തെ എഴുതി വെച്ച പോലെ സത്യവിശ്വാസിയായ അടിമ എന്ന് പറയുന്നതിനേക്കാൾ അശ്ലീലമാണ് ഈ ഒരു പണിയെന്നാണ് ഞാൻ പറയുക. ആദിവാസികളെ ഇങ്ങനെ അവിടെ കെട്ടിയിടരുത് എന്നുള്ളത് തന്നെയാണ്, അവരെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള പണിയിൽ നമ്മൾ ഏർപ്പെടണമെന്ന് തന്നെയാണ്. ഞാൻ ഒരു കാര്യം കൂടി പറയുകയാണ്, നമ്മളെങ്ങാനും ഇനിയൊക്കെ ഭാവിയിൽ ഇതേപോലെ ഒരു ഇതുപോലെ നമ്മളുടെ പോളിസി മേക്കിങ്ങിലേക്കോ നമ്മളുടെ വല്ല മുഖ്യമന്ത്രിയൊക്കെ ആയാൽ പറയാൻ പറ്റില്ലല്ലോ, അങ്ങനെയൊക്കെ ആവുന്നൊരു ഘട്ടം എത്തിയാൽ അന്ന് നമ്മൾ കൈക്കൊള്ളുന്നൊരു തീരുമാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു നടപടി എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും.
ആദിവാസികൾ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളെ അങ്ങനെ കാലങ്ങളായിട്ട് നിലനിർത്തുക എന്ന് പറയുന്ന ഒരു സംഭവം പിന്നെ കേരളത്തിലുണ്ടാവില്ല. അവരെ നമ്മൾ നാട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുക, അവരെ നമ്മളെങ്ങനെയാണ് ജീവിക്കുന്നത് അതേപോലെ സമാനമായ സാഹചര്യത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരുവാൻ, അവർക്ക് അതിനുള്ള അവസരം ഒരുക്കി കൊടുക്കാൻ നമ്മൾ മുന്നിൽ തന്നെ ഉണ്ടാവും എന്നുള്ള കാര്യം ഇവിടെ പറയണം. അന്നേരം നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്തേക്കണം എന്നാണ് പറയുന്നത്. കാരണം ഒറ്റ കാരണമുള്ളൂ, ഇത് മാനവികമായിട്ടുള്ളൊരു രീതിയല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതുകൊണ്ടാണ്. ഒരുപാട് ആളുകൾ അതിനെ വിമർശിച്ചിട്ടൊക്കെ പുറത്ത് വന്നു, ഒരുപാട് ആളുകൾ പറഞ്ഞു. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ വി ടി ബലറാം എന്ന് പറയുന്ന ആൾ ഇത് പറയുന്ന സമയത്ത് ഇവരുടെ സർക്കാരിവിടെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഞങ്ങൾ അട്ടപ്പാടിയിൽ ഈ പണി ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അന്ന് നേരത്തെ നമ്മൾ ഈ കണ്ട പരിപാടി, ഈ ഒരു സംഭവം ഇതവിടെ നടക്കുന്ന സമയത്ത് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് അവിടുത്തെ യു ഡി എഫിൻ്റെ എം എൽ എ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ എന്തൊരു ഷംസുദ്ദീൻ എന്നങ്ങാണ്ടാണ് അയാളുടെ പേര്. അപ്പോൾ അത് യു ഡി എഫിൻ്റെ ആളാണ്. അപ്പോൾ യു ഡി എഫിൻ്റെ ആളായിട്ടുള്ള ഈ ഷംസുദ്ദീൻ മുസ്ലിം ലീഗിൻ്റെ നേതാവാണെന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും പുള്ളി അത് അവിടെ ഉദ്ഘാടനം ചെയ്യാൻ വരുന്നു, അതൊക്കെ ചെയ്യുന്നു. ആ സമയത്ത് പോലും അവരുടെ മനസ്സിലും ഇത് അവിടെ നിലനിർത്തുക, അവർക്ക് ഏറ്റവും മികച്ച ഒരു രൂപയുടെ അരി കൊടുക്കുക എന്നതിനപ്പുറത്തേക്ക് ഇവരെങ്ങനെ നമ്മളെപ്പോലെ ആക്കി മാറ്റാമെന്നുള്ളൊരു ചിന്ത അവരുടെ ഉള്ളിലേക്ക് വരുന്നില്ല. അവർക്ക് കുടിസ് മുറികൾ പണിത് കൊടുക്കുന്നതിലും അവർക്കുള്ള ഫണ്ട് മുഴുവൻ വക മാറ്റി പോക്കറ്റിലാക്കുന്ന തിരക്കിലൊക്കെയാണ് ഈ ആളുകൾ. മര്യാദയ്ക്ക് റോഡ് പോലും ഇല്ല, ആ ചുരം കയറി അവിടെ അകളി അതിനപ്പുറത്തേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാണെന്ന് ആലോചിച്ച് നോക്കൂ. നിലമ്പൂരിലെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. ഇത് മണ്ണാർക്കാട് എം എൽ എ ആയിരുന്നു അന്നത്തെ നമ്മളിത് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഞാനൊരു കാര്യം പറയുന്നത്, നിലവിലേതായാലും ഇതെന്തോ പ്രശ്നമാണെന്ന്, മനുഷ്യാന്തസ്സിനെ പ്രദർശനത്തിന് വെക്കുന്ന ഭരണകൂടം എന്ന് ഇവർക്ക് ഇവരെ കൂട്ടിക്കൊണ്ട് വന്ന് ഇങ്ങനെ മ്യൂസിയം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഈ വേദിയിലിരുത്തിയപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവരുടെ യഥാർത്ഥ ആവാസ സ്ഥലത്തും നിങ്ങൾ ഒരുക്കി വെക്കുന്നത് ഇതേ പണി തന്നെയാണ് എന്നുള്ളതും കൂടി ഒന്ന് തിരിച്ചറിഞ്ഞാൽ പണി വളരെ എളുപ്പമാണ്, നമുക്ക് പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നുള്ളതൊന്ന് പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ അത് നമ്മളൊന്ന് ഓർക്കണമെന്നാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. ഏതായാലും ഇവിടം വരെ കാര്യങ്ങൾ എത്തിച്ചത് വലിയൊരു കാര്യം തന്നെയാണെന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു, ഇത് ഇങ്ങനെ സംഭവിക്കുന്നതുകൊണ്ടാണ് ഇത് ചർച്ചാ വിഷയമാകുന്നത്, ഇങ്ങനെ സംഭവിച്ചതുകൊണ്ടാണ് ഇങ്ങനെ തിരിച്ചറിവുകൾ ഉണ്ടാകുന്നത്, ഇങ്ങനെ സംഭവിച്ചതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സൊല്യൂഷൻസിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നത്, ചർച്ച കൊണ്ടുപോകാൻ പറ്റുന്നത്. പക്ഷേ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം തന്നെയാണ്, എല്ലാ വിഷയവും അങ്ങനെ തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യാൻ കഴിയും? ഇതൊരു വിഷനോട് കൂടി ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ഒന്നോ രണ്ടോ വർഷം മുന്നേ നമ്മളിത് പറഞ്ഞു തുടങ്ങിയ കാര്യമാണ്. പക്ഷേ ഇപ്പോഴാണ് നമ്മളുടെ ഒരു മെയിൻ സ്ട്രീമിൽ ഇതൊരു ചർച്ചയായിട്ട് മാറുന്നതായിട്ട് നമ്മൾ കാണുന്നത്. സന്തോഷമുണ്ട് എന്ന് ഇവിടെ ഒന്ന് പറയുകയാണ്.